ഇതിപ്പോ എല്ലാം മൂന്ന് വില്ലേജസ് ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. സാം അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്കൊക്കെ പൊട്ടിച്ചെടുക്കണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ റെയിൽവേ ട്രാക്സ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചിമ്പു. പുതിയൊരു മൈൻക്രാഫ്റ്റ് ഇതിഹാസ വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കാം. അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ കുറേ 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 കാലത്തിന് ശേഷം അങ്ങനെ ഇതിഹാസം അങ്ങനെ വന്നിരിക്കുന്നു. കുറേ പേര് ഇഷ്ടംപോലെ ഒരു കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എവിടെ ഇതിഹാസ ഇതിഹാസ എവിടെ 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 എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിഹാസം വന്നിരിക്കുന്നത് ലാസ്റ്റ് ഇതിഹാസത്തിൽ എൻ്റെ ബർത്ത്ഡേ അന്നായിരുന്നു ലാസ്റ്റ് ഇതിഹാസം അന്ന് കയറിയത് ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. നമ്മുടെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് വെച്ച് നമ്മൾ ആൻഫാം സെറ്റ് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ആയിരുന്നു നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ പോയത്. ആൻഫാമിൻ്റെ ഭാഗ്യം പിന്നെ നമ്മുടെ പഴയ ബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ അണ്ടർ വാട്ടറിലൊരു ബേസ് സെറ്റ് ചെയ്തായിരുന്നു. അതിലൊന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാൻ പോകണമെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഞാൻ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. റോ ടു 19K ആണ്, നമുക്ക് 20K നേരത്തെ അടിക്കണം. ഇത് അടിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, ഒന്നും പറയല്ല ഗൈസ്. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ന്യൂബ് പ്ലെയർ സടപ്പോസ് റിലീസ് സാം ഇവിടെ ഉണ്ട്. ഐ ആം പ്രോ, ഹീസ് ന്യൂബ്. ന്യൂബ് പ്ലെയർ സടപ്പോസ് റിലീസ് സാം ഉണ്ട്. സാർ ഒന്ന് ഹായ് കൊടുക്കൂ സാർ വ്യൂവേഴ്സിന്. നിങ്ങളുടെ ബിഗ് ഫാൻ ആണ് സാർ. ടെക്നോ ബ്ലേഡ് സാർ ഒരു ഹായ് കൊടുക്കും പിള്ളേർക്ക്. ഹലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ സാം ഇവിടെ കുറച്ച് സോംബീനെയൊക്കെ നമ്മുടെ അയൺ ഫാമിന്റെ മണ്ടയിൽ ഒരു സോംബിനെ കയറ്റിയിരുന്നു. അവിടെ ആ സോംബിനെ അമ്പിട്ട് കൊല്ലട്ടെ, അമ്പിട്ട് കൊല്ലട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ സാം ഇവിടെ റെയിൽവേ ട്രാക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വില്ലേജറിനൊക്കെ മണ്ടയിലോട്ട് കണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സ്പോണിന് വേണ്ടിയുള്ള പണി തുടങ്ങുകയാണ്. അതേപോലെ തന്നെ വാറിന് വേണ്ടിയുള്ള പണിയും നമ്മൾ തുടങ്ങും. നമ്മുടെ അണ്ടർ വാട്ടർ ബേസൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ അയ്യോ ഇതാ പോയി. അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് ആൾക്കാരുടെ ബേസ് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ സാമേ? കുറച്ച് ആൾക്കാരുടെ ബേസും കൂടെ നമുക്ക് എല്ലാരും സ്പോണില് ബേസ് വെക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വേറെ നമ്മളെ അല്ലാതെ വേറെ ആരുടെയും ബേസ് നമ്മൾ കാണുന്നത്. അതാണ്, നമ്മുടെ മാത്രം ഒരു ബേസ് മാത്രമേ ഉള്ളൂ. എല്ലാരും നമ്മളെ സെറ്റാക്കി കേസ്. നമ്മൾ മാത്രം പാവങ്ങള് ഇവിടെ ബേസ് കെട്ടി, വേറെ ആരും ഇവിടെ വന്ന് ബേസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അയൺ ഫാമിൻ്റെ മണ്ടലി. ഇനിയിപ്പോൾ നമ്മളവിടെ കുറച്ച് വില്ലേജേഴ്സിനെ നമ്മൾ പൂട്ടിയിട്ടുണ്ട്. അവന്മാരെ ചെന്ന് നമുക്ക് വിളിക്കണം. എന്താ ഇവിടെ രണ്ട് വില്ലേജേഴ്സ്, മൂന്ന് വില്ലേജേഴ്സ്. സോ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം, ഫാം സെറ്റ് ചെയ്യാം. അതാണ് എല്ലാം നമ്മൾ തന്നെ ചെയ്താൽ ശരിയാവൂലല്ലോ. ഓക്കെ. എന്തായാലും വില്ലേജസ് ഇവിടെ റേസിസം കളിക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ ബ്രീഡ് ചെയ്തപ്പോൾ അതായത് ഒരു കറുത്ത വില്ലേജർ വന്നു. ഫുൾ റേസിസ്റ്റ് ആണ് ഇവർ. ഭയങ്കര ഭയങ്കര സീനാണ് ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്കിനിയിപ്പോൾ സാം എന്തി സാം അവിടെ പാളം പാളം സെറ്റ് ചെയ്യണം. എന്തോ ഹെൽപ്പ്, എന്തായാലും ഇത് സാം പൊട്ടിക്കാൻ പറയാം. സാം പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് നേരത്തെ പൊട്ടിച്ചെടുക്കാം സാം പറഞ്ഞുകൊണ്ട്. എൻ്റെ പൊന്നെ ആരാ ഒരു ഹാർട്ട്. ദിസ് ഈസ് കോൾഡ് കർമ്മ. ആ ആ കൊള്ളാം. എങ്ങനെ ഇരിക്കുന്നു? അതിനാര് പൊട്ടിക്കും? സൈക്കോളജിക്കൽ മൂവ് ആണ് സാം ഇവിടെ നടത്തിയത്. വെള്ളമൊക്കെ വെച്ച് മണ്ടയിലോട്ട് കയറിയൊക്കെയാണ് സ്റ്റോണൊക്കെ പൊട്ടിച്ചത്. ഫുൾ സൈക്കോളജിക്കൽ മൂവ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് അവിടെ പുതിയൊരു പാത്ത് സെറ്റ് ചെയ്യണം വില്ലേജസിനെ മണ്ടയിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെയിൽവേ കയ്യിലുണ്ടല്ലോ, പുതിയ റെയിൽവേ ഉണ്ടാക്കണോ? ഇനി റെയിലുണ്ട്, പവേർഡ് റെയിൽ ഉണ്ടാക്കണം. പവേർഡ് റെയിലോ? അത് റെഡ് സ്റ്റോൺ വേണ്ടേ? അത് ഗോൾഡ് വെച്ച്, ഗോൾഡ് വെച്ച്. റെഡ് സ്റ്റോൺ അല്ലേ? റെഡ് സ്റ്റോൺ ഗോൾഡും ഉണ്ട്. ഓ, റെഡ് സ്റ്റോൺ ഉണ്ടായില്ല. അപ്പോൾ ഗൈസ് എന്തായാലും സാം പുതിയ ഡയമെൻഷനൊക്കെ സെറ്റ് ചെയ്ത് മാണ്ടലോട്ട് വില്ലേജറിനെ കൊണ്ടുള്ള രീതിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് സാം ഇവിടെ. ഇനിയിപ്പോൾ നമുക്ക് റെഡ് സ്റ്റോൺ, അതായത് ഇവിടെ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നുണ്ട്, അവിടെ നമുക്ക് റെഡ് സ്റ്റോൺ ഉള്ളത് നമ്മുടെ പവേർഡ് റെയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ റെഡ് സ്റ്റോണൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും മൈനിങ്ങിന് പോവാണ്. ഞാൻ സാമു വാടാ പോവാം. കമോൺ, ലെറ്റ്സ് ഗോ ടു മൈനിങ്. മൈനിങ് മൈൻ ജി, മൈൻ ജി, മൈൻ ജി. ഓക്കെ, നമുക്ക് ഇവിടെ മൈനിങ്, നമുക്കൊരു മൈനിങ് ഏരിയ വേണമല്ലോ. യെസ്, നമുക്ക് സ്പോണിലൊരു മൈനിങ് ഏരിയ വേണം ഗൈസ്. റെഡ് സ്റ്റോണൊക്കെ ഭയങ്കര കുറവ്. ടീംസ് അതെ, റെഡ് സ്റ്റോൺ താഴെ ഡയറക്റ്റ് കുഴിച്ച് പോവാം, അതാണ് ബെറ്റർ. ഓക്കെ ഓക്കെ. ആര് ഫസ്റ്റ് താഴെ എടുത്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ താഴോട്ട് ഡിഗ് സ്ട്രെയിറ്റ് ഡൗൺ എന്നുള്ള, ഓക്കെ ഡിഗ് സ്ട്രെയിറ്റ് ഡൗൺ എന്നുള്ള മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് റൂള് നമ്മൾ ഒബേ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര് ഫസ്റ്റ് എടുത്ത് നോക്കാം. അപ്പോൾ വൈ എവിടെയോ ലെവനിലോ, എവിടെയാടാ ലെവൻ? വൈ ലെവൺ എത്താൻ നോക്കാം. അയ്യോ 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 അയ്യോ, മാറിപ്പോയി മാറിപ്പോയി, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. അയ്യോ സീനായി. സാം ഫസ്റ്റ് എത്തി. ലെവൺ എത്തിയാ?
അപ്പൊ എന്തായാലും ലെവൺ എത്തിയിട്ടുണ്ട്. എന്തുവാ ഓ ഞാൻ ഇങ്ങോട്ട്. അപ്പൊ എന്തായാലും നമ്മൾ റെഡ് സ്റ്റോൺ കണ്ടുപിടിക്കണം. ഗോൾഡ് കണ്ടുപിടിക്കണോ? റെഡ് സ്റ്റോൺ എല്ലാം എടുത്തു. അപ്പൊ ഗോൾഡ് റെഡ് സ്റ്റോൺ ആണോ നമുക്ക്? ആ എനിക്ക് കിട്ടി, എനിക്ക് ഫസ്റ്റ് കിട്ടി. ഉണ്ണിക്കുട്ടൻ ഫസ്റ്റ്. ലാപ്പിസിൽ കാര്യമില്ല. ഇല്ല അത് അതിന് ഇവിടെ പ്രസക്തി ഇല്ല. ലാപ്പിസിന് ഇവിടെ പ്രസക്തി ഇല്ല. റെഡ് സ്റ്റോൺ ബ്ലോക്ക് ആയിട്ടാടാ കിട്ടുന്നേ. അത് മതി, ഞാൻ മണ്ടച്ചന്ത് ചെയ്തോളാം. ഓക്കെ, ഫോർച്യൂൺ ചെയ്തോളാം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് റെഡ് സ്റ്റോൺ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഫോർച്യൂൺ പിക്കാക്സ് വെച്ച് സാമ്പ് പൊട്ടിച്ചെടുക്കുന്നൊക്കെയാണ് പറയുന്നത്. കൂടെ ടീംസ് വലിയ വലിയ കൂടെ ടീംസ് ഒക്കെ അങ്ങനെയാണ്. റെഡ് സ്റ്റോൺ ഒക്കെ ഫോർച്യൂൺ ഒക്കെ വെച്ച് പൊട്ടിച്ച് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ടീംസ് ആണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും 1.17 ആണല്ലോ, രണ്ട് രീതിയിലുള്ള റെഡ് സ്റ്റോൺ കാണണം. അപ്പൊ എന്തായാലും ഇവിടെ കാണും ഇനിയിപ്പോ റെഡ് സ്റ്റോൺ അടുത്തതൊക്കെ. എന്തായാലും കോളൊക്കെ കിട്ടുന്നുണ്ട്, കോളും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കോളും എടുത്തോട്ടെ, നമുക്ക് കോളും കുറവാ. എനിക്ക് ഡയമണ്ട് കിട്ടിയോ എന്റെ മോനെ. സീൻ 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 സീൻ. പോട 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 പോട. പിള്ളേർ എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഐ ആം വെരി ഒതന്റിക് പ്ലെയർ എന്ന് എല്ലാവർക്കും അറിയാം. മോഡി വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, വെരി ഒതന്റിക് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ ഡയമണ്ട് നമുക്ക് ഓറായിട്ടാണ് കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത്, മറ്റേ എൻ്റെ പേര് ഞാൻ മറന്നു, ഇവിടെ സിൽക്ക് ടച്ച് ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതേ ഇതായിട്ടാണ് കിട്ടുന്നത്. ഡയമണ്ട് ഓവറായിട്ടാണ് കിട്ടുന്നത്. ഇനി മണ്ടേ ചെന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കാന്നതേ ഉള്ളൂ. ഡയമണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മളിപ്പോൾ ഓൾറെഡി നെതർ റേറ്റിലാണ്. എനിക്കിപ്പോൾ എന്തായാലും ഡയമണ്ടിലെ കുറച്ചിടാ. ഇവിടെ നമ്മുടെ നിക്കറും ചെരുപ്പും കൂടെ സെറ്റ് ചെയ്യണം, കാരണം എല്ലാം പോയി. അടാ നിങ്ങളുടെ നിൻ്റെയിലേ നമുക്കില്ലേ, നമുക്ക് ഒരെണ്ണം പോരാ, വാറ് തുടങ്ങാൻ പോലെ. അപ്പോൾ രണ്ട് മൂന്ന് സെറ്റ് വേണം. ആ അത് തന്നെ. അടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ നിൻ്റെ നെതർ റേറ്റ് ഇങ്ങോട്ടുണ്ടോ? ഇല്ല, എനിക്ക് എൻ്റെ നിക്കറും പാൻറ്റും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഇപ്പൊ ഡയമണ്ട് കിട്ടി, എന്തായാലും അത് വെച്ച് ഞാൻ നിക്കറും പാൻറ്റും സെറ്റ് ചെയ്യും. നിക്കറും ചെരുപ്പും സെറ്റ് ചെയ്യും. എന്തായാലും നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അയണൊക്കെ സംഭവം എടുത്തെടുക്കും. നമുക്ക് വേണ്ടത് റെഡ് സ്റ്റോൺ ആണ്. അതെന്തായാലും ഇപ്പൊ ഒരു 8 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് മതിയാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കി സാധനം കിട്ടും, അതേപോലെ തന്നെ ഗോൾഡും കുറച്ചൊക്കെ സാധനം കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ പവേർഡ് റെയിൽ സെറ്റ് ചെയ്ത് നമ്മുടെ വില്ലേജറിനെ മണ്ടയിലോട്ട് എത്തിക്കണം. എന്തായാലും ഇനിയിപ്പോ കുറച്ചും കൂടെ മൈനിങ് നമുക്ക് നോക്കാം, എന്തെങ്കിലും കിട്ടുമോ എന്ന്. സമാനം കുറച്ച് റെഡ് സ്റ്റോൺ കൂടെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കൂടെ റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഫോർച്യൂൺ ചെയ്യാം. മണ്ടേ ചെന്നിട്ട് 16 റെഡ് സ്റ്റോൺ. ഏട്ടാ സാമേ പോടാ, 16 റെഡ് സ്റ്റോൺ ആടാ. ഇതും കൂടെ എടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ സാം അവിടെ എന്തോ ചുരണ്ടാൻ പോകണമെന്നൊക്കെ പറയണുണ്ട്. എന്തൊക്കെയോ ചുരണ്ടുണ്ടോ സാമി. നമുക്ക് മണ്ടേലോട്ട് ഡയമണ്ട് ആണെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയാലോ. അരെ ഒന്ന് പോടാ, എങ്ങനെയാണ് പിന്നെ എത്ര കുഴിക്കേണ്ടി വരും? പോവാ പോ പോ പോ, ഓട് 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 മോനെ. വകേഷ് എന്തായാലും നമുക്ക് അയ്യോ കൊല്ലാൻ നോക്കുന്ന. എന്തായാലും നമുക്ക് ഏച്ചി ഇതേപോലെ തന്നെ ഏഞ്ചല ചേച്ചിയുടെ കൂടെ കളിച്ചപ്പോഴും ഇന്നലെ ഏഞ്ചല തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞ ബ്ലോക്ക് കൊണ്ട് തന്നെ മൂടി ടീംസ്. ഏസ് അപ്പം എന്തായാലും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ മണ്ടയിലോട്ട് നമുക്ക് പോകണം. മണ്ടയിലോട്ട് പോകാനുള്ള വഴി നമ്മൾ എവിടെ നിന്നാ സ്ട്രെയിറ്റ് താഴോട്ട് കുഴിച്ചു വന്നേ? നോക്കണം, മുകളിലോട്ട് നോക്കിക്കൊണ്ട് പോയാൽ മതി. മുകളിലോട്ട് നോക്കിക്കൊണ്ട് പോകാനോ? ഞാൻ പോകുന്നു. ആ നീ നോക്കിയാൽ ഞാൻ നോക്കൂല. ഐ ഓൾവേസ് ഓതന്റിക് യു ഹാക്കർ. അപ്പോ നേരെ അയ്യോ റോക്കറ്റ് അത്ര കേട്ടോ, ഞാൻ പറക്കുന്നില്ല. അയ്യോ എന്റെ മോനെ, ഞാൻ എത്തി. അപ്പോൾ അടയ്ക്കണം കേസ്. നമുക്ക് ഗ്രാനൈറ്റ് വെച്ച് അടയ്ക്കാം. കൂടിയ കൂടിയ ബ്ലോക്സ് വെച്ച് നമ്മൾ ബ്ലോക്കൊക്കെ അടയ്ക്കാറുള്ളൂ. കൂടിയ ബ്ലോക്സ് ഉപയോഗിക്കണം. കൂടിയ ബ്ലോക്സ് വെച്ച് അടയ്ക്കണം. നമുക്ക് കിട്ടിയ സാധനം ഇവിടെ വെക്കട്ടെ, എന്നിട്ട് ഫോർച്യൂൺ ചെയ്യാം. സെറ്റ്. ഞാൻ എന്തായാലും എൻ്റെ കയ്യിലുള്ള റെഡ് സ്റ്റോണും കൂടെ ഇവിടെ വെക്കാം. 16 റെഡ് സ്റ്റോൺ. അവിടെ നിന്നൊരു സോംബിയും പറഞ്ഞുണ്ട്, അവനും കൂടെ 2-3 റെഡ് സ്റ്റോൺ കൊടുത്തു. പാവല്ലേ. അപ്പം നമ്മൾ കൊടുത്തു. ആ അത്രേ ഉള്ളൂ. നമ്മൾ കിട്ടിയ ഓറൊക്കെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യാണ്. എനിക്ക് എന്തായാലും ഇവിടെ ഒരു അയൺ എല്ലാം ഫോർച്യൂൺ ചെയ്യാനുള്ള. ഇല്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. നീ എന്ത് ചെയ്യും? OCD ഉണ്ട്, അതുകൊണ്ട് അത് കാണുമ്പോഴേ. അവിടെ ടീംസടെ ഈ ഡയമണ്ടും കൂടെ, 7 കൂടെ ഉണ്ട്. അതും കൂടെ സെറ്റ് ചെയ്യും. 7 എനിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും സാം ബാക്കി എല്ലാം ഈ ഉള്ള എല്ലാ ഓറും പൊട്ടിച്ചെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു കാര്യം, ഞാൻ എന്തായാലും ചെന്ന് കടന്നിട്ട് വരാം. വെയിറ്റ് ചെയ്യും, രാവിലെ ആക്കട്ടെ. ഒരു 7x2 എത്രയാ? 7×2=14 അല്ലേ? 14 ഡയമണ്ട് കിട്ടും. ഞാൻ പറഞ്ഞ 14 ഡയമണ്ട് കിട്ടും. എന്നെ നോക്കാം. ഞാൻ പറയുന്നു ഒരു നീ പൊട്ടിച്ചു കഴിഞ്ഞിട്ടോ പറയുന്നേ.
രണ്ടെണ്ണം കുറവ്, അത് സ്വാഭാവികം, അതായത് നമുക്ക് പറയാം രണ്ടെണ്ണം കുറവ്. എന്തായാലും ഞാൻ ക്ലോസ് ആണ് ഗൈസ്, ഞാൻ ക്ലോസ് ആണ് ഗൈസ്, അതാണ് അതാണ്. അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങോട്ട് പോവല്ലേ ഏട്ടാ, എമ്മിട്ട് ഇങ്ങോട്ട് എറിയ, ഞാൻ നിക്കറും ചെരുപ്പും ഉണ്ടാക്കട്ടെ, നിക്കറും ചെരുപ്പും ഉണ്ടാക്കട്ടെ മോനു. ഓക്കേ ഗൈസ്, അപ്പൊ 12 ഡയമണ്ട് ഇട്ടിട്ടുണ്ട്. 12 എന്നാടാ കിട്ടി? ഇനിയിപ്പോ നിന്റെ ഇൻവെന്ററിയിൽ വേറെ ഡയമണ്ട്, ഞാൻ കുറെ ഡയമണ്ട് ബ്ലോക്ക് വന്നില്ലായിരുന്നോ? ആ ഇല്ല ഇല്ല, അത് 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 എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് മോനു, അത് ഞാൻ അങ്ങനെ ചെലവാക്കൂല. ഇല്ലടാ ഇല്ലടാ, ഞാൻ അധ്വാനിച്ച പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങാറുള്ളൂ, മറ്റേതൊക്കെ ഞാൻ സേഫ് ആൻഡ് ആൾക്കാർ തരുന്നതൊക്കെ ഞാൻ ഇങ്ങനെ സേഫ് ആയിട്ട് ഇൻവെന്ററിൽ വെക്കത്തേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഐ ഓൾവേസ് ഒതുണ്ടി യു നോ, എങ്ങനെ ഇരിക്കും? എന്റെ എന്റെ കളറ് നോക്കി, എന്റെ ഉടുപ്പിന്റെ കളറ് നോക്കി, മിക്സ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്കൊരു ഗോൾഡൻ ആപ്പിളൊക്കെ, ഇത് ഈ സത്യം പറഞ്ഞ ഗോൾഡൻ ആപ്പിൾ അവിടെ നിട്ടിന്ന് അറിയോ? എന്റെ ഇൻവെന്ററിക്ക് അതിരിക്കണം, സാമ്പറിന് അടിച്ചപ്പോ കിട്ടിയതാ. നിങ്ങളിത് കാണുക ഗൈസ്, ക്രൂരത. ഓ നീ ഒന്നും പറയണ്ട, നീ FTT അടിച്ചു വന്ന ആക്സല് നിന്റെ ഇരിക്കുന്നത്. എന്തായാലും നമുക്ക് കുറച്ച് റോ ആണ് കിട്ടിട്ടുണ്ട്. അയ്യോ ഞാൻ എന്റെ അറേ, എന്തായാലും ലാഡർ ആവശ്യമില്ലല്ലോ. എന്തായാലും ഇതിനകത്ത് ഇനിയിപ്പോ എന്റെ റെയിലൊന്നുമില്ല, നമുക്ക് ഇനി പവേഡറിൽ സെറ്റ് ചെയ്യണം. അടാ എല്ലാ ഓറൊക്കെ സെറ്റ് ചെയ്തെടുത്തോ? അപ്പൊ ഗൈസ് എന്തായാലും നമുക്ക് കുറച്ച് പവേഡ് റെയിൽ അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പവേഡ് റെയിൽ സാമിന്റെ നടുക്കായിട്ട് വെക്കുകയാണ്. സാമേ കമോൺ കമോൺ മോനു കമോൺ കമോൺ. അപ്പൊ പവേഡ് റെയിലൊക്കെ സാമ ഇങ്ങനെ നടുക്കായിട്ട് വെച്ച് പോകുന്നുണ്ട്. സമ്മതിക്കൂല, ഇതിന്റെ ഇടയിൽ കൂടെ കയറി പോകാൻ പറ്റുമോ? ഞാൻ എന്നെ മറികടന്ന് പോകാൻ പറ്റുമോ നോക്കണം. അപ്പൊ എന്തായാലും ഇവിടെ സാമ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വില്ലേജറിനെ കൊണ്ടുവരണം, ആ സോംബി നോക്കി പേടിപ്പിക്കും വില്ലേജറിനെ, അപ്പ അയൺ ഗോളം സ്പോൺ ആവും. അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് മെക്കാനിസം എന്ന് ഞാൻ പറയും. പക്ഷെ സാം പറയും അങ്ങനെയല്ല അല്ലേ? അങ്ങനെ ഇരിക്കുന്നു. സോംബി നോക്കി പേടിപ്പിക്കത്തില്ല, വില്ലേജർ നോക്കി പേടിക്കത്തേ ഉള്ളൂ. ആണോ? ഞാൻ അതിനെ തിരുത്തി, മൈൻക്രാഫ്റ്റ് ചരിത്രത്തെ ഞാൻ തിരുത്തി, സോംബി നോക്കി പേടിപ്പിക്കും. വില്ലേജർ മനസ്സിലായി. ഇതാണ് ഞാനും ആൽബിൻ പ്ലേസ് അണ്ണനും കൂടെ 25 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കൗക്രഷർ ഫാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആൽബിൻ പ്ലേസിന് അണ്ണനെ എന്നെയും. നമ്മൾ ഭയങ്കര ഹാർഡ് വർക്കാണ്. ആ പറ എന്ത് ക്രൂരനാടാ നീ, കേറി 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 ഇത് പൊട്ടിക്കട്ടെ, ഇതല്ലേ പൊട്ടിക്കണ്ട. പൊട്ട് പൊട്ട് ആ പൊട്ട് പൊട്ട് പൊട്ട്, തള്ള 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 തള്ളിപ്പള്ളി വണ്ടി, തള്ള 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 കന്നാസ വണ്ടി. ആ പോ. ഗൈസ് അപ്പൊ നമ്മുടെ വില്ലേജർ അങ്ങനെ നമ്മുടെ ട്രെയിനില് കേറിയിരിക്കുകയാണ് അവസാനം. ഇനിയിപ്പോ ട്രെയിനിൽ പൊന്നേ തോണ്ട പോണ്. അറേ നിന്റെ ഇഷ്ടം പോലെ റെഡ് സ്റ്റോൺ ഉള്ളതല്ലേ പറഞ്ഞ നീ? ആ വെക്കി. അറേ എല്ലായിടത്തും അങ്ങ് പവർ ട്രെയിൽ അങ്ങ് വെക്കണം, മനസ്സിലായില്ലേ? എന്തായാലും അവൻ തിരിച്ച് വരുമോ? ഇന്നലെ ജനിച്ചതേ ഉള്ളു, എന്നാലും ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ ചാത്തിന്. ഞാൻ ഒന്നുകൂടെ തള്ളിവിടെയാണേ, എപ്പോ വരും അവൻ? ഏ ഇപ്പൊ വരും, ഇപ്പൊ വരും. യെസ് കോ, അവിടെ പോറാവൊന്ന്. പോ, കയറ് കയറ്. ഊഹ്, അവൻ വണ്ടർലയുടെ റൈഡിൽ പോവുന്ന കേട്ടോ. അപ്പൊ അവൻ എത്തി. ആ എത്തി കറക്റ്റ് സ്പോട്ടിൽ തന്നെ അവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് പയ്യെ പയ്യെ മണ്ടലോട് കയറി നോക്കാം. അവിടെ അടുത്ത അടുത്തന്നെ കയറ്റി വിട്ടോ? നമ്മള് രാവിലെ ആക്കി ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ സാം മൈൻ കാർഡ് അടുത്തത് എടുത്തോണ്ട് വരും. എവിടെയാ വീഴുന്നത്? അതിനിപ്പോ എപ്പ ചെയ്യും മോനു? ഇന്നെങ്കിലും തീരുവാടെ, ഇത് കൊറേ വീഡിയോ ലാൻഡ് ഫോം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്. ഗ്ലാസ് ഉണ്ടോ നിന്റെ? ഗ്ലാസ് ഞാൻ താഴ്ച എടുത്തിട്ട് വരേണ്ടി വരും. ഇതൊക്കെ പറയണ്ടേ എന്റെ അടുത്ത്? ഞാൻ അവിടെ ചൂടാക്കാൻ വെച്ചേക്കായിരുന്നു. 23 ഗ്ലാസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഒരു 23 ഗ്ലാസ് സെറ്റാക്കി ഞാൻ സാമിനോട് മണ്ടലോട്ട് പോവാണ്. ഇതിപ്പോ എത്ര പ്രാവശ്യം, ഇതിപ്പോ കൊറേ പ്രാവശ്യം ഞാൻ കേറേണ്ടി വരും കേട്ടോ. ഇത് ഇങ്ങനെ ഇങ്ങനെ പോവാണെങ്കിൽ നമുക്കൊരു ലിഫ്റ്റ് ഉണ്ടാക്കണം ഇവിടെ.
പറന്നങ്ങ് വരണോന്നേ. ഏ പറ്റൂല, ഐ ഓൾവേസ് സേവ് റോക്കറ്റ്. ഇതപ്പോ ഇത്രയും ക്ലാസ് നമുക്ക് ചുപ്പുടപ്പോ ഉച്ചടലി സാമിന് അറിഞ്ഞു കൊടുക്കാം. അയ്യോ, അടുത്ത വില്ലേജറിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഓടെ എം എൽ ജി പ്രോ ആടെ പ്രോ ആടെ അടുത്ത വില്ലേജറിനെ നമുക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വില്ലേജറെങ്കിലും മര്യാദയ്ക്ക് ഫസ്റ്റ് ടൈം തന്നെ കാർട്ട് കയറിയാൽ മതി, അല്ലെങ്കിൽ ഇനി അവിടെ പൂട്ടിയിട്ട് പിന്നെയും കയറ്റേണ്ടി വരും. ശൽക്കറിനകത്ത് 30 ഡയമണ്ട് ഒക്കെ ഗൈസ് സണ്ടോ ഗൈസ്, സാമിൻ്റെ ശൽക്കറാണ് 30 ഡയമണ്ട് ഒക്കെ ടീംസടെ. അങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വാഴയണ്ണം കൂടെ മണ്ടലോട്ട് വിടണം. പ്രായപൂർത്തിയായ ആളാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് കയറിയത് പറഞ്ഞപ്പോൾ തന്നെ. ഇനിയിപ്പോൾ അവനും ചാടി നേരെ അവിടെ വീഴും. ആ ഊഹ്, എൻ്റെ മോനെ സാമേ, ഏതാ നീ കറക്റ്റ് അവിടെ തന്നെ വീണല്ലോ. പിന്നെ അള്ള സാം ഏതാ റേഞ്ച്? ഗൈസ് ഇതേപോലെ അയൺ ഫാം ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ കോൺടാക്ട് സപ്പോസഡലി സാം ട്രിവാൻഡ്രം. ഫോൺ 9847933435367383 9 3. അയൺ ഫാം സപ്പോസഡലി സാം, അയൺ ഫാം സപ്പോസഡലി സാം, ഏതൊരു അയൺ ഫാമും നിഷ്പ്രയാസം ചെയ്തു തീർക്കും. തിരുവനന്തപുരം ഏതൊരു വില്ലേജറിനെ മൈൻകാർട്ടിൽ എളുപ്പത്തിൽ കേറ്റിടും. സപ്പോസഡലി സാം, സപ്പോസഡലി സാം വിളിക്കാൻ. അങ്ങനെ മൂന്നാമത്തെ അവനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ മോനെ നോക്കി നിങ്ങള്, സപ്പോസഡലി സാം പട്ടം തിരുവനന്തപുരം, വിളിക്കേണ്ട നമ്പർ 0678905661. സപ്പോസഡലി സാം, സപ്പോസഡലി സാം. ഏതപ്പോ എല്ലാം മൂന്ന് വില്ലേജസ് ഇവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. സാം അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഈ റെയിൽവേ ട്രാക്ക് ഒക്കെ പൊട്ടിച്ചെടുക്കണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ റെയിൽവേ ട്രാക്സ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പായ നമ്മുടെ വില്ലേജേഴ്സിനെ മണ്ടലെത്തിപ്പിക്കുന്നത് സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അയൺ ഗോളം സ്പോൺ ആവുന്ന സ്ഥലം, അതാണ് ഇനി നമുക്ക് അടുത്ത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഇനിയിപ്പോ സാം പറയുന്ന ഇതിന്റെയും എന്തുവാ, ഞാനിതിന്റെ ഷെയർ ഓട്ടിച്ച് നമുക്ക് തിരിച്ചു കയറി പോകാം. പക്ഷേ നമുക്ക് ഇനി മണ്ടലോട് ചെന്നിട്ട് എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്യണമെന്ന് സാം പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിന്റെ സാങ്കേതിക വിദ്യകളൊന്നും അറിയത്തില്ല. ഞാൻ അയൺ ഫാം സാമിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആള് മാത്രമാണ്, കൈയാള് മാത്രമാണ്. മേസ്തരി, മേസ്തരിയാണ് സാം. അപ്പൊ ഞാൻ എന്തുവാ മേസ്തരി, എനിക്ക് കയറാൻ പറ്റുന്നില്ല മണ്ടലോട്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ വീടിന്റെ നല്ലൊരു വ്യൂ തന്നെ കാണാം. നമുക്ക് രാവിലെ എണീച്ച് നോക്കുമ്പോൾ തന്നെ അയൺ ഫാമാണ് നമ്മൾ കണി കാണുന്നത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അതാണ് അയൺ ഗോളം ചുട്ടിച്ചാവുന്നതാണ് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്നത്. നല്ലൊരു നല്ലൊരു സീനറി തന്നെയാണ്. അയൺ ഫാം സെറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ സാം ഇവിടെ എന്താ വെള്ളമൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു അയൺ ഗോളം സ്പോണായി ചത്ത്, ഇവിടെ ഒരു അയൺ അഞ്ചയൺ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മള് പണിക്ക് വേണ്ടി എടുത്ത ഒരു ഗ്ലാസ് പ്ലെയിൻസ് ആയിരുന്നു. അപ്പോ എന്തായാലും നമ്മൾ അയൺ ഫാം അങ്ങനെ വർക്കിംഗ് ആണ്. ഇനി ഒരു അയൺ ഗോളം സ്പോൺ അത് അവിടെ വില്ലേജേഴ്സ് കടന്ന് ഓടണുണ്ട് സോംബിയുടെ സൗണ്ട് മേടിച്ച്. അപ്പോ ഇനി ഒരു ഒരു അയൺ ഗോളം സ്പോൺ ആയല്ലേ, ഇപ്പൊ ബിൽഡ് ചെയ്ത് തീർന്നേ ഉള്ളൂ ഈ സംഭവം.
ഇതാണ് നമ്മുടെ അയൺ ഫാം. കുറച്ചും കൂടെ സാധനം വെക്കണം. ഇന്നോവേറ്റീവ് ബിൽഡ് ബൈ സപ്പോസഡലി സാം. അയൺ ഫാം സപ്പോസഡലി സാം. സപ്പോസഡലി സാം. ഏതൊരു അയൺ ഫാമും മനോഹരമും അതിസാമർഥ്യത്തെ രീതിയിൽ ബിൽഡ് ചെയ്ത്. നമ്മുടെ അയൺ ഗോളം അങ്ങനെ സ്പോൺ ആയിരിക്കുകയാണ്. എന്റെ മോനെ ഉൾക്കാരണം ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. സപ്പോസഡലി സാമിന്റെ ക്രിയേറ്റിവിറ്റി, ഇന്നോവേറ്റീവ് സ്കിൽസ് അഞ്ച് അയണും കിട്ടി പിന്നെയും കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അയൺ ഫാം അങ്ങനെ ലാസ്റ്റ് കുറേ കാലത്തിന് ശേഷം അങ്ങനെ സെറ്റ് ആയിരിക്കുകയാണ്. എൻ്റെ മോനെ എത്ര കാലത്തെ ഒരു ഇതായിരുന്നു ഒരു അയൺ ഫാം. എന്തായാലും നമ്മളിവിടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മളങ്ങനെ ഇതിഹാസ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അയൺ ഫാമൊക്കെ അങ്ങനെ എല്ലാം നമ്മൾ സ്പോൺ സെറ്റ് ചെയ്തു. അപ്പോൾ ഇനിയും ഇതിഹാസത്തിൽ വാറ് വരുന്നതായിരിക്കും ഗൈസ്. എല്ലാവരും എല്ലാ പ്ലെയേഴ്സും ഇനിയിപ്പോൾ ഇതിഹാസത്തിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയി വരും. അപ്പോൾ ഒരു വാറൊക്കെ വരുന്നതായിരിക്കും. അതിന് അതുകൊണ്ട് നമ്മൾ ഇനി നെതറേറ്റൊക്കെ ആക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. യെസ് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. സപ്പോസഡലി സാമിൻ്റെ അയൺ ഫാം, സപ്പോസഡലി സാമിൻ്റെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അയൺ ഫാം ഒക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ അയൺ ഫാം സപ്പോസഡലി സാമിനെ വിളിക്കാവുന്നതാണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ വെയിറ്റ് ചെയ്ത് ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സാമിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, അതും ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. കോൺടാക്ട് നമ്പർ ഓൾസോ ഇൻ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. അയൺ ഫാമൊക്കെ സെറ്റ് ചെയ്യുന്നെങ്കിൽ വിളിച്ചാൽ മതി. ഓടി ഇതിരിക്കും സപ്പോസഡലി സാം തിരുവനന്തപുരം. അപ്പോൾ എന്തായാലും ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും അടിപൊളി ഇതിഹാസ വീഡിയോസും മോഡി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ, പീസ് ഔട്ട് എല്ലാവർക്കും. ബൈ സാമേർ, ബൈ എടുത്തോ. ബോയ് ബോയ് അടിക്കല്ല, ഇനി അടിക്കില്ല, ഞാൻ ചാവും.